ഏതെങ്കിലും ഒരു മൂലയിരുന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കുലുങ്ങുന്നതല്ല പിണറായി സർക്കാർ. ബാർക്കോഡ കേസിൽ പ്രതികരിച്ച മന്ത്രി ശിവൻകുട്ടിയുടെ മറുപടിയാണിത്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ പറയുന്നതൊന്നും സർക്കാരിന് ഒരു രീതിയിലും ബാധിക്കില്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബാർക്കോഡയിൽ കോടികൾ തട്ടിപ്പ് നടത്തിയതിനെ നിയമസഭയിൽ കയറി നേരിട്ട് ചരിത്രം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുണ്ട്. ആ കഥ ഇപ്പോൾ പലരും ട്രോളാക്കി മെനയുന്നുണ്ട്. അന്ന് നിയമസഭയിൽ ശിവൻകുട്ടി കാണിച്ച അക്രമങ്ങൾ ട്രോളാക്കിയെങ്കിലും മാണിയെ രാജിവെപ്പിച്ച ചരിത്ര സംഭവം ഇടത് സർക്കാരിന്റെ സ്വന്തമാണ്. ബാർക്കോഡയും സോളാർ കേസും കൊണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭ നിലം പതിച്ച ഇടത് സർക്കാരിന്റെ ഒറ്റക്കാലിൽ നിന്ന് ഇരമ്പുന്ന പ്രതിഷേധം കൊണ്ടാണെന്ന് മറക്കാൻ കേരള ചരിത്രത്തിനാവില്ല. ഇപ്പോൾ സംസ്ഥാനത്തെ മദ്യനയവുമായി നടക്കുന്ന ചർച്ചകൾക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്ററും പ്രതികരിച്ചിരുന്നു. സംസ്ഥാനത്ത് മദ്യ ഉപയോഗം വർദ്ധിക്കുന്നില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കണക്കുകൾ അദ്ദേഹം വ്യക്തമാക്കി. UDFന്റെ ഭരണകാലത്തെ കണക്കുകൾ ഇതിലും കൂടുതലായിരുന്നു. LDFന്റെ നയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി നിലപാട് സ്വീകരിക്കുന്ന മുന്നണിയല്ല ഇടതുപക്ഷം എന്നാണ് അഭിപ്രായം. MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണത്തിനോട് യോജിക്കുന്ന അഭിപ്രായമാണ് ശിവൻകുട്ടിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ മദ്യനയം നടപ്പിലാക്കുന്നതിനായി സർക്കാർ കോഴ വാങ്ങിയെന്നുള്ള ആരോപിച്ചുകൊണ്ടുള്ള ശബ്ദരേഖയെ കുറിച്ച് എക്സൈസ് മന്ത്രി MV രാജേഷ് വളരെ ഗൗരവത്തോടെയാണ് പ്രതികരിച്ചത്. സർക്കാർ ഈ ആരോപണം അന്വേഷിക്കുമെന്നും നിജസ്ഥിതി തെളിയിക്കുമെന്നും രാജേഷ് ചൂണ്ടിക്കാട്ടി. സർക്കാർ ഏർപ്പെടുത്തിയ കർശന നടപടികൾ പലർക്കും അസ്വസ്ഥയുണ്ടാക്കുന്നതായിരിക്കും. സർക്കാരിനെ ഇല്ലാതാക്കാൻ പ്രതിപക്ഷം വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശ്രമം എല്ലാം മൊത്തത്തിൽ അവതാളത്തിലാവുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.